വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഒരു ചിക്കൻ റോസ്റ്റാണ് ചെയ്യുന്നത്. ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ വരാൻ പോകുന്ന ഒക്കെ വെക്കുന്ന ഒരു വലിയൊരു കോഴിയെ എടുത്ത് വെച്ച് അതിനെ റോസ്റ്റ് ചെയ്യാന്നൊക്കെയല്ലേ വിചാരിച്ച് വെച്ചേക്കുന്നേ. അല്ല, പേടിക്കേണ്ട, വലിയ കോഴിയൊന്നും എടുത്തേച്ചല്ല കളി കളിക്കുന്നത്. കൊച്ചു കോഴിയാ, കൊച്ചു കോഴിയാന്നേലും ബോൺലെസ് ആന്നേലും കുഴപ്പമില്ല, ബോൺ ഉണ്ടേലും കുഴപ്പമില്ല. പക്ഷെ വലിയ കോഴിയും വെച്ചുള്ള യുദ്ധം നമുക്ക് വേണ്ട. സിമ്പിളാക്കി നല്ല ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റ് റോസ്റ്റ്. ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റുമോ നമുക്ക്? അതിൻ്റെ എന്നാക്കിയാ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞാലല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇനി ബുക്കും പേപ്പറും ഒന്നും മാറ്റരുത്, എല്ലാം കറക്റ്റായിട്ട് എഴുതിക്കോ. ഞാനൊരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേച്ച് പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തേ, വലിയ കോഴിയല്ല അതേണ്ടേ, കണ്ടോ, കുഞ്ഞു കോഴിയാ, കുഞ്ഞു കോഴിയല്ല ബോൺലെസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഒരു 6 ബ്രസ്റ്റ് പീസ് എടുത്തേച്ച് സ്ക്വയർ ക്യൂബായിട്ട് മുറിച്ചേക്കുക. ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി വേണം. കാശ്മീരി മുളക് പൊടി തന്നെ മതി, മറ്റെടുക്കല്ലേ എരുകൂടിപ്പോ. പിന്നെ എന്നാ വേണ്ടി എന്നാന്ന് വെച്ചാൽ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഗരം മസാല ഞാൻ ഈ പ്രാവശ്യം പൊടിച്ച് വെച്ചേക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക്, കുരുമുളക് തനി കുരുമുളക് മതി, അത് നമുക്ക് ചതച്ചിടാനുള്ളതാ, എന്നാലേ ആ റോസ്റ്റിനകത്ത് ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉള്ളൂ. ഇതെന്നാന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ, കാണുമ്പോൾ അറിയാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാന്ന് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അളവ് അറിയാൻ ഒക്കുമോ? ഇല്ല, പക്ഷേ ഞാൻ അത് അരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എൻ്റെ അളവ് പറഞ്ഞുതരാം. ഒരു വലിയൊരു മുഴുത്ത കഷ്ണം ഇഞ്ചിയും വേണം, ഒരു 7-8 വലിയ വെളുത്തുള്ളിയുടെ ചുളയും കൂടെ വേണേ, പിന്നെ കുറച്ച് വിനീഗർ വേണം, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് ഉപ്പ്. ഇന്ന് ഇല മാത്രമേ ഉള്ളൂ, മല്ലിയിലയുണ്ട്, പിന്നെ വേണ്ടത് മൈ ഫേവറേറ്റ് കറിവേപ്പില, പിന്നെ കുറച്ച് രമ്പേല. രമ്പേല മസ്റ്റൊന്നുമല്ല, ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ, ഞാനിത് അരച്ച് വെച്ചേക്കുക. ഒരു എത്ര ടൊമാറ്റോ ആണെന്ന് ചോദിച്ചാൽ ഒരു മുഴുത്ത ഒരു 4 ടൊമാറ്റോയാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഈ കറി വെക്കാനായിട്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമുക്ക് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണയോളമുള്ള സ്വാദുണ്ടല്ലോ, ഒരു പ്രത്യേക സ്വാദാണ്. ഇന്ന് ഇറച്ചിക്കറിക്ക് ഒരു സാധനം മാത്രം, നമ്മൾ സ്ഥിരം ഇറച്ചിക്കറി വെക്കുമ്പോഴത്തേക്ക് വേണ്ടിയതാ, പക്ഷെ ആ സാധനം ഞാനിവിടെ മിസ്സിങ്ങാണ്. അതെന്നാണെന്നറിയാവോ? അറിയത്തില്ലല്ലോ. ഇന്ന് നമ്മൾ ഉള്ളി എടുത്തിട്ടേയില്ല. ഇന്ന് ഈ ചിക്കൻ മീറ്റ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉള്ളി ഇല്ലാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അതെങ്ങനെയാണെന്നല്ലേ, ആദ്യം എന്നാ ചെയ്യണം, നമുക്ക് ചിക്കൻ വേവിക്കണം. ചിക്കൻ ചുമ്മാ വേവിച്ചാൽ ഒക്കത്തില്ല, അതിന് മുമ്പ് ചിക്കനകത്ത് പുരട്ടാൻ കുറച്ച് സാധനമുണ്ട്. അതെന്നാന്നോ, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞപ്പൊടി, വിനാഗിരി, ഇത്രയും ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിൽ പുരട്ടാം. അപ്പം മിക്സി എടുക്കണ്ടേ? ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി തുടങ്ങാം. ഇനി ഇതിനകത്താന്നു ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇഞ്ചി ലാസ്റ്റ് കാണിക്കാം, വെളുത്തുള്ളി ഞാൻ എണ്ണിയിടാം, അന്നേരം പിന്നെ നിങ്ങൾക്ക് എന്നാ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ വെളുത്തുള്ളി എടുത്തത് ചെറുതും വലുതുമായിട്ടാണ്. ഒരു മുഴുത്ത ചുളയാണെങ്കിൽ ഒരു 5 ചുളയുണ്ട്, ബാക്കി ഞാൻ പറഞ്ഞില്ല ഒരു 8 ചുള എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു ബാക്കി ഒരു കുഞ്ഞു വെളുത്തുള്ളി ഒരു 6-7 ഉണ്ട്. പിന്നെ ഇതേണ്ടേ ഇഞ്ചി, ഒരു വലിയ കഷ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനെ പീസ് പീസായിട്ട് മുറിക്കുമ്പോഴത്തേക്ക് ഒരു 6 പീസസ്, അതിന് നടുവേയൊക്കെ നമ്മൾ കീറുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6 പീസസേ ഉള്ളൂ. ഇതും കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഇട്ടിട്ട് ഇനി എന്നാ വേണ്ടിയെന്നറിയോ, ഇതാണ് നമുക്ക് കുരുമുളക് എത്ര വേണം എന്നുള്ളത് ഇപ്പം തീരുമാനിച്ചോണം. ഞാനിപ്പം ഒരു 3 ടീസ്പൂണാണ് ഇടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, മറന്നുപോയി, എന്നാന്നോ, ഇച്ചിരി വിനാഗിരി ഒഴിക്കണം.
ഓ ഇച്ചിരി 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 എൻ്റെ നാവിലെ ഈ ഒരു ഒരു കാര്യം പറയാട്ടോ. എന്നതാണെന്നറിയാവോ, ഞാൻ ഈ ഇത്രയും നമ്മൾ എപ്പിസോഡ് ചെയ്തപ്പോഴത്തേനും എന്നോട് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒത്തിരി ഇച്ചിരി പറയുവാന്നേ. അത് കുഞ്ഞുനാൾ മുതലേ അത് ശീലിച്ചേക്കുന്നതാ. പക്ഷേ ഞാനത് എനിക്ക് എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞിരുന്നേ, അന്നേരം പിന്നെ ഞാനത് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഇനി അത് ഇച്ചിരി കൂടിപ്പോവാന്നേൽ കണ്ടോ, പിന്നെ അത് വരുവാ കൂടിപ്പോവാന്നേൽ എന്നോട് ഇച്ചിരി ക്ഷമിച്ചേക്കണം കേട്ടോ. അത് ശീലമായി പോയേട്ടാ പ്ലീസ്. ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് ലേശം ഇച്ചിരി മാറ്റാൻ ശ്രമിക്കും. ഒരു 2 ടീസ്പൂൺ വിനീഗറും കൂടെ നമ്മുടെ ചതയ്ക്കുന്നതിനകത്തോട്ട് ഒഴിക്കാം. എന്നു വെച്ചാൽ ഒരു ചതയ്ക്കുവാ വേണ്ടിയേ നമ്മൾ എന്നാ പറയുന്ന അരകല്ലയിലൊക്കെ ഇടുവാന്നേൽ ഒന്ന് ചതച്ചെടുക്കുകയല്ലേ അതേ കൂട്ട്. അന്നേരം ഒന്ന് ആ കുരുമുളക് ഒന്ന് ചതഞ്ഞ് കിട്ടണം, അത്രയൊക്കെ ഉള്ളൂ, വലിയ ബഹളമൊന്നുമില്ല. എല്ലാം ചതച്ചെടുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ എടുത്തു. ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വിനാഗിരി അതും കൂടെ ഇതിനകത്തോട്ട്. ഇറച്ചിക്ക് ഇച്ചിരി ഉപ്പിടാതെ ഒക്കുകയല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഉപ്പിടുമ്പോഴത്തേക്ക് ഇറച്ചിക്ക് പെട്ടെന്ന് വേവ് ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ ഇതിനകത്ത് അന്നേൽ നമ്മൾ ഇറച്ചി എന്നാ പറയുന്നത് എല്ലൊന്നും ഇല്ലാതെയല്ലേ, അപ്പോൾ ഇച്ചിരി വേവ് പെട്ടെന്നാവും, ഇച്ചിരി കൂടുന്നുണ്ട് എനിക്ക് എനിക്ക് തന്നെ അറിയാം. പക്ഷേ അത് മാറ്റാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. എൻ്റെ ഇറച്ചിക്ക് വേണ്ടിയുള്ള ഉപ്പിട്ടാൽ മതി. മുഴുത്ത കോഴിയാണ് നമുക്കിപ്പം എന്നാ പറയുക നമ്മുടെ ടേബിളിൽ വെക്കാനൊക്കെ ഒത്തിരി അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷനാണ് ഇഷ്ടമെങ്കിൽ ഇതേ പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്തേച്ചാൽ മതി. പിന്നെ ആ മുഴുത്ത കോഴിയാണെന്നേൽ ഒരു ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ഒരു പാടാന്നേ ഉള്ളൂ. നമ്മളേ ഇവിടെ ചിക്കൻ വേവാൻ വെച്ചേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഈ വലിയ അടുപ്പല്ലേ നമുക്ക് കൈവാക്കുക, അതായത് എളുപ്പം അതാ കറക്റ്റ്. നിലയിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഇച്ചിരി പാടുപെട്ട് പ്രയാസപ്പെട്ട് എത്ര നേരം കൊണ്ടാണ് നമ്മളൊരു കറിയൊക്കെ ആക്കിയെടുക്കുന്നത് ചെറിയ അടുപ്പിൽ വെക്കുവാന്നല്ലേ. ഇങ്ങോട്ട് വെച്ച് എണ്ണ ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, കാര്യമെന്നോ നമ്മൾ ആ ചിക്കൻ ഫ്രൈ പോലെയൊന്നും അല്ല എടുക്കുന്നത്, കുറച്ച് ഒരു ഷാലോ ഫ്രൈ അല്ല, എന്നാൽ ഒരു ഇച്ചിരി മൊരിയണം ആ ഒരു പരുവാ. ഇത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാവുള്ളൂ എന്ന് ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരുണ്ടായിരിക്കും. അന്നും പറഞ്ഞാൽ അത് ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയുകയല്ല, അതും നല്ലയാ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി കൂടി ഒരു സ്വാദ് കൂടുതൽ. ഇച്ചിരി പിന്നെയും പറഞ്ഞേട്ടോ. വെള്ളം ഒട്ടും ഇല്ലാതെ ആ ചിക്കൻ അതിന നമ്മുടെ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞുണ്ടല്ലോ വേറെ ഒരു കറിയും പാടില്ല, ഒരു ഇച്ചിരി കാശിമോരും ഒരു തോരനും ഈ ഒരു മീറ്റ് റോസ്റ്റും കൂടെ ആണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എത്ര ചോറുണ്ണുന്നതെന്ന് അറിയാൻ പറ്റിയല്ല കേട്ടോ. നമ്മുടെ വയറ് നിറഞ്ഞാലും നമ്മുടെ നാവിൻ്റെ രുചി കൊണ്ടുണ്ടല്ലോ പിന്നെയും പിന്നെയും വേണമെന്ന് തോന്നും, അത്ര ടേസ്റ്റാണ്. കേട്ടോ ഇപ്പം ഇതിനകത്തും കിടന്നൊന്ന് വേവാനുള്ളതല്ലേ, അന്നേരം ഒത്തിരി വേവിക്കണ്ട, ഒരു ഹാഫ് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അറിയാമല്ലോ കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ആ സ്റ്റോക്കാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം.
എന്തായാലും ഒരു പ്രാവശ്യം ഇട്ട് നമുക്ക് മൊത്തം വറുത്തെടുക്കാൻ ഒക്കെ അല്ലേ. ഇത് വറുത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ ഒരു പ്ലേറ്റ് വേണ്ടേ? ഇത് എന്റെ കയ്യിൽ പ്ലേറ്റ് ഇല്ല, അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരാം. സോറി, പ്ലേറ്റ് എടുക്കാൻ പോയാൽ ഞാൻ അവിടെ ഒരു ബൗൾ ഇരുന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. വറുത്ത് വെക്കാനൊക്കെ ഇതല്ലേ ഏറ്റവും ഏതാം, അന്നേരം പിന്നെ നമുക്ക് ഇതിൽ വറുത്ത് വെക്കാം. മിക്ക അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. ഏതാ നമ്മുടെ കൈവാക്കിന് ഏതാ ഒക്കുന്നതെന്ന് വെച്ചാൽ അത് കണ്ണി കണ്ട എടുത്തോണ്ടെങ്കിൽ പോരും. മുരിയും തോറും അതൊന്ന് മറിച്ചിട്ടേക്കണേ. വെച്ചോ, ഞാൻ പറഞ്ഞില്ലേ ഷാലോ അല്ല എന്നാ ഡീപ് ഫ്രൈയും അല്ല, അതിനനുസരിച്ചുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഒരു ആ ഇറച്ചി ഒന്ന് മൊരിഞ്ഞ് കോട്ട് ചെയ്ത് വരുന്ന പരുവ. ഞാൻ ചിക്കൻ വറുത്തെടുത്ത ഒരു പരുവ് നിങ്ങൾ കണ്ടില്ലേ? ഷാലോ ഫ്രൈ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അല്ലാന്ന് പറഞ്ഞു, കുറച്ചുകൂടെ മുരിക്കാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് എന്നാ പറ്റുന്നറിയാവോ, ഷാലോ ഫ്രൈയിൽ തന്നെ എൻ്റെ ചിക്കൻ ഇച്ചിരി ഒന്ന് കട്ടിയായി. ഇച്ചിരി ഓക്കെ കട്ടിയായി. അന്നേരം നമ്മൾ ഒത്തിരി പിന്നെ ഇട്ട് അങ്ങ് മുരിക്കുവാന്നേൽ അത് പിന്നെയും കട്ടിയാവും. അന്നേരം പിന്നെ എന്നാ അറിയോ, നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്തല്ലേ നമ്മളൊരു ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പച്ചിമാർ കാണും, അമ്മച്ചിമാർ കാണും, എല്ലാവർക്കും എത്രയായാലും അതിൻ്റെ ഒരു സ്വാദ് നോക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നുവേ. അന്നേരം എല്ലാവരെയും കൺസിഡർ ചെയ്ത് എടുക്കുവാന്നേല ഒത്തിരി മുരിക്കണ്ട. ഷാലോ അല്ല, കുറച്ചുകൂടെ മുരിച്ചാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് ഞാൻ ഇച്ചിരി കൂടെ മുരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പരുവം കണ്ടാൽ മനസ്സിലാവും ഒരു ബ്രൗൺ ആയിട്ടുണ്ട് അതിൻ്റെ ചുറ്റുവേ. അത്രയും മാത്രം മതി. ഇനി നമ്മുടെ എണ്ണയാന്നേല ഒത്തിരി ചൂടായിരിക്കുക. അന്നേരം തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് വേണം നമ്മൾ പൊടിയൊക്കെ ഇടാൻ. അല്ലേലുണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് കരിയും. ഇപ്പം ആദ്യം ഗ്രേവിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയാലും ഗ്രേവിക്കായാലും സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി, അതാണ് എപ്പോഴും ഐശ്വര്യം. ഞാൻ ഇത് നല്ല ചൂടെണ്ണയാണ്, അതുകൊണ്ട് ഒരു ഇച്ചിരി എടുത്തോളൂ. ഒരു കാൽ ടീസ്പൂണാന്നേ. തീ ഓഫ് ചെയ്ത് ഇട്ടേച്ചാൽ മതി. അത് കഴിഞ്ഞ ഇടേണ്ടത് മുളക് പൊടിയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂൺ ആയതുകൊണ്ടേ ഈ പറഞ്ഞ കൂട്ട് ഞാനൊരു 4 ടീസ്പൂൺ ഇടും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ചും പിന്നെ ആ ഗ്രേവിയുടെ ഒരു തിക്നെസ് അനുസരിച്ച് ഇട്ടേച്ചാൽ മതി. അതേ കൂട്ട് തന്നെയാണ് നമ്മുടെ മല്ലിപ്പൊടി. പിന്നെ ഇടേണ്ടത് ഗരം മസാലയാണ്. ഞാൻ ഗരം മസാലയ്ക്ക് പിന്നെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ സത്യം പറഞ്ഞാൽ അന്നേല് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുവാന്നേരം നമുക്ക് ചിലപ്പോൾ അളവ് തെറ്റുവേ. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മുടെ മാർക്കറ്റിലൊക്കെ ആന്നേല് അതിൻ്റെ കൂട്ട് കിട്ടും. അതായത് പെരിഞ്ചീരം, പട്ട, ഗ്രാമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു കൂട്ടാക്കി തന്നെ, പൊടിച്ചതല്ല പൊടിക്കാത്തത്. അത് മേടിച്ച് വെച്ച് ഒന്ന് പൊടിച്ചു വെച്ചാലുണ്ടല്ലോ, നമ്മൾ ആ പാക്കറ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒരു സ്വാദ് അതിന് വരും. ഞാൻ ഇച്ചിരി ഇച്ചിരി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കുറയ്ക്കാവേ. ഗരം മസാല പൊടിച്ചു വെച്ചേക്കുവാന്നുണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂൺ. ഇനി നമുക്ക് അങ്ങോട്ട് തീ കത്തിച്ച് വെച്ച് നമ്മുടെ ഈ ഇട്ടപ്പൊടിയില്ലേ അതൊന്ന് മുരിച്ചെടുക്കുവാന്നല്ല പറയുന്നത്, അതിൻ്റെ ആ ഒരു പച്ചച്ചോവ മാറാനേ. മൂപ്പിക്കണം, മുരിച്ചെടുക്കുകയല്ല മൂപ്പിക്കുക. ചീനച്ചട്ടി ചൂടാ, അന്നേരം മുരിക്കുമ്പത്തേന് പിന്നെ നമ്മുടെ ആ പൊടി അങ്ങ് ഒത്തിരി മൂത്ത് പോകരുത്. അതായത് നമ്മൾ ഒരു പച്ചച്ചോവ എന്ന് പറയുകയല്ലേ, അതൊന്നും മാറണം കേട്ടോ, അതാ അതിൻ്റെ ഒരു കണക്ക്. അതിനൊരു ഇച്ചിരി ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇച്ചിരി അല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും.
നമ്മുടെ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചേർക്കേണ്ടതെന്നറിയാവോ? നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇല്ലേ, അത് 4 വലിയ ടൊമാറ്റോയാണ് അരച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഗ്രേവി ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല, ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കൂടണമെന്നുണ്ടെങ്കിൽ ഒരു 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 വലിയ ടൊമാറ്റോയും കൂടെ അരച്ചു. നമ്മൾ ഈ ടൊമാറ്റോ ചേർത്തരക്കുന്നു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കെച്ചപ്പ്. കെച്ചപ്പ് എന്ന് പറയുമ്പോഴത്തേന് വലിയ ടേബിൾ സ്പൂണിന് ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കണം. വിനാഗിരി ചേർത്തിട്ടുണ്ട്, നോക്കിയേച്ച് വേണം. ഇനിയാന്നു ഒരു കുറച്ചൊരു ജോലി എന്നാന്നു, നമ്മൾ ആദ്യം ഒഴിച്ചല്ലേ എണ്ണ, അതൊന്ന് തെളിഞ്ഞു വരണം. അല്ലേലുണ്ടല്ലോ നമ്മുടെ ആ തക്കാളി ഒന്ന് വേവുകയില്ല, പിന്നെ ആ പൊടിയൊക്കെ ഇല്ലേ, അതിന് ഒരു ഒരു വേവില്ലേ, അതും കൂടെ ഒന്ന് ആവണം എന്ന് നമുക്കിപ്പം നോക്കിയാലൊന്നും അറിയാനൊക്കുകയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഗുട്ടൻസ് ആണെന്ന് ഞാൻ ഈ പറയുന്നത്. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചേർത്തേക്കുന്ന എല്ലാം നല്ലതായിട്ട് വെന്ത് മൊരിഞ്ഞൊക്കെ വന്നേക്കുവാന്ന് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ ഇച്ചിരി ഒന്ന് കറിവേപ്പില്ലെങ്കിലും ഇടണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് എന്നാ മോശമാണെന്നറിയോ? ഓ, എന്നാ ഒരു സമാധാനക്കേടായിരുന്നറിയോ? ഒരു നമ്മളൊരു ഞാൻ ഈ കറി അങ്ങോട്ട് ചെയ്തേച്ചും ചെയ്തേച്ചും എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. അതെന്നാന്നോ ഈ കറിവേപ്പില ഇടാഞ്ഞിട്ടാ? ടൊമാറ്റോ ഇച്ചിരി ടൊമാറ്റോ കുറച്ച് ഒന്ന് ഇച്ചിരി കാണണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടൊമാറ്റോ അടിച്ചൊഴിച്ചേച്ച് ഒരു 2 കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേച്ചാൽ നല്ല, അതും ഒന്ന് എൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ്റെ ഇടയിലൊക്കെ ഒന്ന് ടൊമാറ്റോ കാണുന്നത് നല്ലതല്ലേ. ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്നാന്ന് വെച്ചാൽ നല്ല മുരിഞ്ഞ് നല്ല ഡാർക്ക് കളറായിട്ടിരിക്കും. അതെന്തൊരു ടേസ്റ്റാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ചിക്കനും മീനും ഒക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കിയ ദിവസം കഴിക്കരുത്, പിറ്റേ ദിവസം അത് ചീനിച്ചിട്ടിരിക്കാത്തിട്ട് ഒന്നുകൂടെ മുരിച്ച് പിന്നെയും 2-3 കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് മുരിച്ച് തിന്നുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ എന്നെ ഒന്ന് കുറച്ചുകൂടെ ഉണ്ട് തെളിയാൻ, ഇച്ചിരി വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് അത് തോന്നുന്ന എന്നറിയാം, ആ മണം വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പച്ച ചൊവ, അതായത് നമ്മൾ ചുമ്മാ മുളക് പൊടി ഇട്ടേക്കുന്ന ഒരു മണമാണ് നമുക്ക് വരുന്നത്. അന്നേരം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഇത് മുളക് കറിയാണോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം മണം വരുമ്പോഴത്തേക്ക്. അയ്യോ എൻ്റെ കൈ അങ്ങ് പോയി, ഇത് ഫ്ലോപ്പായി എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും തോന്നരുത്, കുറച്ച് കഴിയുമ്പോൾ നല്ല മണം വരും. ഇപ്പോൾ പച്ചച്ചുവ മാറാനും എണ്ണ തെളിയുന്ന സമയമൊന്നും നോക്കിയൊന്നും നിൽക്കണ്ട, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇല ഇരിക്കുമല്ലേ, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തോളൂ, ആ കറിക്കും കൂടെ ഒരു ഊർജം കിട്ടണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ ബൗളിലിരിക്കുന്ന കറിവേപ്പില മുഴുവൻ ഇടുമെന്നല്ലേ, ആ സത്യമായിട്ട് ഞാൻ ഇടും, വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടു പോവും, കറിവേപ്പിലയോട് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. കറിവേപ്പില ഇട്ടു, മല്ലിയില ഇട്ടു, രമ്പയില കഷ്ടം തിരിഞ്ഞിരിക്കുന്നു, എന്നെ നോക്കുന്നവരുമില്ല, എന്നെ മാത്രം മൈൻഡ് ചെയ്യാത്ത എന്താന്ന്. ഒരു ഇച്ചിരി ഇട്ടു കേട്ടോ, ഇച്ചിരി അല്ല കുറച്ച്. ചിക്കനകത്ത് മാത്രമേ നമ്മൾ ഉപ്പിട്ടുള്ളൂ. ഇനി ഗ്രേവിക്കകത്തോട്ട് ഒരു ശക്കലം, ആ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് ചേർത്തേച്ചാൽ മതി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്.
എണ്ണ തെളിഞ്ഞേച്ചുണ്ടല്ലോ, അതിൻ്റെ ആ പച്ചശോഭയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഞാൻ ഈ പാൻ അങ്ങോട്ട് മാറ്റി വെച്ച്, വലിയ അടുപ്പ് തന്നെയല്ലേ, നല്ല ഏതെന്നരൂ. ആകുമ്പോൾ കറിയൊക്കെ എത്ര വേഗമാവുമെന്നറിയോ? നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചിയുടെ വെള്ളം എൻ്റെ കയ്യിലുണ്ടല്ലോ, അതിനകത്തോട്ട് ഞാൻ ഈ മുരിച്ച അരപ്പിടുവാണ്. ഇതും ഇട്ടേച്ച് ചിക്കനില്ലേ അതുകൂടെ ഇടും. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും ആ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇപ്പോഴാണ് ആ ചിക്കനിലോട്ടൊന്ന് പിടിക്കാൻ പോകുന്നത്. ഇത്രയും മെനക്കേടുള്ള സാധനമാണേ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ ഒരു കോഴിയെ വെച്ചോണ്ട് ചെയ്യുന്ന ഒരു പ്രയാസം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞില്ല ഞാൻ പറയുവാ, ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയേ. പക്ഷെ ഞാനും കോഴിയും ഒക്കെ ആയിട്ടുള്ള ഒരു യുദ്ധം ഏകദേശം നമ്മുടെ എന്നാ പറയുന്നത് ലാൽ സാറില്ലേ ബോയിങ് ബോയിങ് എന്ന പടത്തിൽ ചെയ്തില്ലേ, ഏതാണ്ട് ആ ഒരു പരുവം പോലെ ആയിരുന്നു ഞാനും കോഴിയും തമ്മിൽ. അന്ന് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ചെയ്യുവേല, ഇനി ഞാൻ ഇങ്ങനെ ഒക്കത്തുള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയും ഒക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ പരുവ് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല മുരിക്കണം, മുരിച്ച് അത് നല്ല എന്നാ പറയുന്ന കറുത്ത് എന്നാ പറയുക, നമുക്ക് ആ മുരിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു പരുവ് അറിയാൻ മേലേ. അത് ഞാനിത് മുരിഞ്ഞ് വരുമ്പോൾ കാണിച്ചു തരാം. പക്ഷെ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരുവ് ഒന്ന് ആലോചിച്ച് നോക്കേ, അതാ കറക്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, രമ്പയില ഇട്ടോളൂ. കറിവേപ്പിലയ്ക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല, ഞാനിടും. ഇറച്ചിക്ക് എപ്പോഴും ഇച്ചിരി രമ്പയില ഇട്ടാൽ നല്ലതാ. ഇറച്ചിക്കും പിന്നെ നമ്മുടെ ബിരിയാണി ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് രമ്പയില ഇടുവാണേലും നല്ലതാ. ഞാൻ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഇച്ചിരി എന്നുള്ളത് കൂടുന്നുണ്ട്, ഇച്ചിരി കുറയ്ക്കുമ്പോൾ കുറച്ചെന്നുള്ളത് കൂടുന്നുണ്ട്. മൊത്തം കുഴപ്പമായിട്ട് എന്നാ ചെയ്യാനാ? അത് ഈ പറഞ്ഞ കൂട്ട് ഞാൻ മനഃപൂർവ്വം ഒന്നും വരുത്തുന്നൊന്നുമല്ല, എൻ്റെ വായിൽ നിന്ന് വന്നു പോകുന്നതാ കേട്ടോ. ഗ്രാജുവലി മാറ്റാം. ഞാൻ അടുക്കളയിൽ നിന്ന് ഒതുക്കിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ചിക്കനെ ഞാൻ തൊട്ടിട്ടില്ല. തൊട്ടാതെ തന്നെയാണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ കരിഞ്ഞൊക്കെ എടുക്കുന്നതാ അതിൻ്റെ ഒരു ടേസ്റ്റ്. കരിഞ്ഞതല്ല അതിൻ്റെ വാക്ക്, കരിയുന്നതൊന്നും കഴിക്കരുതെന്നാണ് നമ്മുടെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് പറയുന്നത്. കാര്യം എൻ്റെ ചീത്തയാണെന്നാണ് പറയുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അധികം കരിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ മുരിക്കാൻ ഇടുമ്പോഴത്തേക്ക് നോൺ സ്റ്റിക്കിലോട്ട് മുരിക്കാൻ ഇട്ടേച്ചാൽ മതി. അന്നേരം കുറച്ചൊരു എന്നാ പറയുന്നത് അധികം കരിയാതെ പക്ഷെ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ആണ്ടതേ വന്നു കേട്ടോ എൻ്റെ കുഞ്ഞെ. കുഞ്ഞിനെ പറ്റി ഞാനൊന്ന് എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു പോലും ഇല്ല മോളെ. അതിനു മുമ്പ് മോളിങ് പോന്നോ? ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ. അത് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നാന്നോ കാര്യം എന്നാന്ന് വെച്ചാൽ എന്റെ അടുക്കളയിൽ ഇങ്ങനെ വരുന്നതാ എനിക്കിഷ്ടം. കാര്യം ഫോമൽ ആയിട്ട് വന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുക്കളയാവോ? ഇല്ലല്ലോ, നമ്മുടെ വീട് നമ്മുടെ ആളെന്ന് ചിന്തിക്കുമ്പോ ദേ ഈ ഒരു അപ്രോച്ചാ ഏറ്റവും നല്ലത് അല്ലേ? അതെ തീർച്ചയായിട്ടും. അത് മാത്രല്ല എനിക്ക് സ്മെൽ അടിച്ചിട്ട് എനിക്ക് നിക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ വേറെ ഒക്കെ തെറ്റിദ്ധരിച്ചത്. ഞാൻ വിചാരിച്ചു എന്നോടുള്ള ഇഷ്ടം സ്വാതന്ത്ര്യം കൊണ്ടൊക്കെ ഓടി പോന്നേന്ന്. മണം കൊണ്ട് നിൽക്കാൻ മേലാതെ ഓടി പോന്ന രണ്ടും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എന്താ, ഞാൻ ഒത്തിരി പൊങ്ങിപ്പോയാലോ, അതിനുശേഷം അങ്ങ് പൊങ്ങിപ്പോയാലോ വെച്ചിട്ട് അത് ചിക്കനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചു. അതെന്താന്ന് പറയാം, ഞാനൊരു കാര്യം പറയാം, ചേച്ചിക്ക് അങ്ങനത്തെ ഒരു മനസ്സേ ഇല്ല കുഞ്ഞെ. ചേച്ചി നല്ല മനസ്സുള്ളത് അത് ഈ പറഞ്ഞോട്ട് എന്റെ പ്രേക്ഷകർക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ എന്താ, ഒരുപാട് ഒരുപാട് ഇഷ്ടം. നമ്മളൊക്കെ സിനിമ കാണാൻ തുടങ്ങിയ കാലത്ത് തന്നെ എന്താ പറയാ, അമ്മയാണ് സത്യം. അതിലൊരു നല്ലൊരു ആൺകുട്ടി, സുന്ദരനായ ആൺകുട്ടി. അത് കഴിഞ്ഞ് ആൺകുട്ടിയോട് വല്ലതും ഇഷ്ടം തോന്നിയോ കുഞ്ഞെ? അത് മാത്രം എടുത്തു പറയുന്ന അല്ല, ആ സമയത്ത് ഞാൻ പൊടിക്കുഞ്ഞല്ലേ. ആ സമയത്ത് അങ്ങനെ എത്തിയല്ലോ. അപ്പത്തെ കാര്യം പറയൂ. ഇപ്പൊ 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 ആൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുന്ദരനായ ആൺകുട്ടി. അപ്പൊ കുഞ്ഞിന് മനസ്സിലായല്ലോ എങ്ങനത്തെ ചിക്കന്മാരെ ഇഷ്ടം എന്നുള്ളത്.
അത് കഴിഞ്ഞു വന്നപ്പോ എന്താ മഴയത്ത് മുൻപേല് അടിപൊളിയായിട്ട് ഒരു നല്ല സ്റ്റൈലൊരു ചേച്ചി, നല്ല സ്റ്റൈല് ചേട്ടനും നല്ല സ്റ്റൈല് ചേച്ചി. അപ്പൊ അപ്പത്തൊട്ടേ അനി ചേച്ചി അനി 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 പറഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴേ എന്താ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നു കേട്ടോ. പ്രായം ബാക്കോട്ടാണ് പോക്കോണ്ടിരിക്കുന്നത്. നിനക്ക് ഞാൻ എവിടെ എന്നാ ചെയ്തെന്ന് വെച്ചാൽ അത് ഞാൻ തരാം, വേണ്ട മതി. എന്തായാലും സന്തോഷമുണ്ട് എന്റെ അടുക്കളയില് ഇത്ര സ്വാതന്ത്ര്യത്തോടെ വന്ന ഒരു ചേച്ചി അവിടെ ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെ കാണിച്ചാലും സന്തോഷം. പിന്നെ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, ഞാൻ തുറന്നു ചോദിക്കാം. അതിന്റെ പ്രഷർ കൊണ്ട് ഈ നിങ്ങൾ രണ്ട് പെൺകുട്ടികളല്ലേ, ലക്ഷ്മി ശ്രുതിലക്ഷ്മി, ശ്രുതിലക്ഷ്മി അമ്മ അമ്മ ലിസി ജോസ് പപ്പ ജോസ്, അതെനിക്ക് മനസ്സിലായി. അയ്യോ അതല്ല ഞാൻ ചോദിച്ചേ, ഇതിന്റെ ഇടയിൽ എങ്ങനെയാടു ലക്ഷ്മി കയറി വന്നേ? ലക്ഷ്മി എന്ന് പറഞ്ഞത് ശ്രുതി ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവള് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോ. അപ്പൊ അതിലെ ക്യാരക്ടറിന്റെ പേരാണ് ലക്ഷ്മി എന്നുള്ളത്. അങ്ങനെയാണ്. അപ്പം അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സീരിയല്, നിഴലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ, ഹൊറർ സീരിയൽ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ലക്ഷ്മി ഇങ്ങോട്ട് കടമെടുത്തിട്ടാണ് അങ്ങനെ ശ്രുതി ലക്ഷ്മി ആവാഹിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ശരിക്കും ശ്രുതി ലയ ജോസ് ശ്രുതി ജോസ് ആണ്. അപ്പം ആ സീരിയലുകൊണ്ട് ശ്രുതി ലക്ഷ്മി ആയി. അല്ല അമ്മയാണ് സത്യം ചെയ്തപ്പോ ആ ആൺകുട്ടി ആവാഹിച്ചിരുന്നോ ഇവിടെ? ആവാഹിച്ചിരുന്നു ആ ആൺകുട്ടി? ഇല്ല. എന്നാ ശരിക്കും ഇപ്പൊ പെട്ടെന്ന് ഒരു നായികമാരെന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലിട്ട് വരുന്ന കുറെ മുഖങ്ങളുണ്ട്. ആനി ചേച്ചി, ആനി ഇനി പറയുന്നു, ആനി, ശോഭന, ഉർവശി, ദേവതി, മഞ്ജു വാര്യർ, ഇങ്ങനെ വരുന്ന കുറെ ലിസ്റ്റ് ഉണ്ട്. അതിലൊരാളാണ് ആനി ചേച്ചി, എല്ലാവർക്കും ഇഷ്ടാ. ഇപ്പൊ വീട്ടിലാണെങ്കിലും കുട്ടിമണി എന്നെ മണിയടിച്ച് മണിയടിച്ച് എന്റെ ചിക്കൻ തിന്നാനാണോന്ന് എനിക്ക് അറിയാമല്ല. അല്ല അങ്ങനെയല്ല, 50-50 കേട്ടോ. നമ്മൾ ഒത്തിരി വർത്തമാനം പറഞ്ഞു വരുമ്പോ സത്യം വെളി വരും. സത്യം അതല്ല കേട്ടോ, സത്യം ഞാൻ ഈ പറഞ്ഞാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ആനി. എപ്പോഴാണേലും ഒരു ആനിയാണ്, ആന ചന്തത്തോടു കൂടി ഒരു ആനിയാണ്. എന്തായാലും സന്തോഷമുണ്ട് മോളെ. സത്യം പറഞ്ഞ ഇപ്പത്തെ ഈ കുഞ്ഞുങ്ങളും എന്നെ എന്റെ പ്രേക്ഷകരും എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്നതില് എനിക്ക് ആ ഒരു ക്രെഡിറ്റും വേണ്ട. എനിക്ക് എന്റെ ദേവൻ തമ്പുരാന്റെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിലുണ്ടല്ലോ ചേച്ചി, എന്നും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കും. ഇന്ന് എന്തായാലും ഞാൻ എന്നെ ഇത്രയും മണിയടിച്ച സ്ഥിതിക്ക് വലിയ ഇറ്റാലിയൻ ഭക്ഷണമൊന്നും ഇല്ല, കോണ്ടിനെന്റലും ഇല്ല. ഓക്കെ, ഇന്നിപ്പോ ചോറാ തരാൻ പോകുന്നത്. ചോറ്, ചോറ് ഇഷ്ടമാണ്? ചോറ് ഇഷ്ടമാണ്, ചോറ് ഇഷ്ടമാണ്, ശരിക്കും ഇഷ്ടമാണ് ചോറ്. ചോറല്ല, ചോറിന്റെ ചുറ്റുള്ള കറികളിലോട്ടാണ് നോട്ടം. ചോറ് കൊണ്ട് ചോറ് എന്താ, ഞാന് ഇതിന്റെ കൂടെ ഒരു തൈരും അച്ചാറും തരാൻ പോവാ. ഇത്ര എന്റെ കാര്യങ്ങൾ പറഞ്ഞാലും ഇത്രയുണ്ടോ, ഇത്രയും നല്ല എക്സ്പ്രഷൻ ആ മതി മതി മതി. അതെ, അല്ല ശരിക്കും കൊതി വരും. നല്ല കട്ട തൈരും തണുത്ത തൈരും ചൂട് ചോറും ഉണ്ടോ? ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും എന്റെ ചേച്ചിയോട്, ചേച്ചിയുടെ അടുക്കള ഇത്ര ഓടി വന്ന കുഞ്ഞിനോട് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം ആ ചെയ്തേക്കുന്നത്, ചിക്കൻ ആ ചെയ്തേ. സന്തോഷായി, തൃപ്തിയായി. പിന്നെ ഒരു കാര്യം, ഈ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഞാൻ ദേ കാണിച്ചു തരാം അത് എത്ര മുരിയണം എന്നുള്ളത്. ഒരുപാട് കരിക്കരുത്, വെച്ച കോഴിയുടെ മണമല്ല, പൊരിച്ച കോഴിയുടെ മണവും അല്ല, നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആ ഗ്രേവി അങ്ങനെ ആക്കി എടുത്താലേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനിയിപ്പം ബാക്കി വിശേഷവും കണ്ണൂർ വിശേഷം, കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം, എറണാകുളം ഒക്കെ കുഞ്ഞു വന്നതിന്റെ ഒരു ഒത്തിരി ഒരു വിശേഷങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാം. കണ്ണൂരാണെങ്കിലും കോട്ടയത്തു നിന്നും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്, കുടിയേറി പാർത്ത ടീമിലുള്ള. അപ്പം ഇത് തന്നെ എന്നാന്നേ എന്നാ പറയാനാ, ഇങ്ങനെ വരും രസമല്ലേ കേൾക്കാൻ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, എനിക്കറിയാൻ മേല, ഇനിയിപ്പോ ഞാൻ സ്വാർത്ഥ ചിന്ത ഉള്ളതാണോന്ന് എനിക്കറിയത്തില്ല, കോട്ടയം ഭാഷ കേൾക്കാൻ ഒരു ഇച്ചിരി നല്ലതാ. കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി ഭാഷ കേൾക്കാൻ, പത്തനംതിട്ട ഭാഷ അതൊക്കെ കേൾക്കാനല്ലേ. അതല്ല എന്നെ, ആ കുറെ സിനിമകൾ തന്നെ ഉണ്ടല്ലോ, നസ്രാണിയിലെ മെയിൻ മമ്മു കേൾക്കാം, ലേലത്തിലൊക്കെ നല്ല രസമല്ലേ പറയുന്ന കേൾക്കാൻ. എന്നാ പറയാനാ, ഓ അങ്ങ് ഒക്കെയല്ല. എന്റെ പപ്പ ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് ദേവലോകം എന്ന് പറഞ്ഞൊരു സ്ഥലത്താന്നു. എന്ന് പറഞ്ഞ ദേവലോകം എന്ന് ഉദ്ദേശിക്കുന്ന ആ ദേവലോകത്തല്ല, കോട്ടയത്തൊരു ദേവലോകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് എന്റെ പപ്പായുടെ വീട്. പിന്നെ കഞ്ഞിക്കുഴി എന്ന് പറയുന്നിടത്താണ് എന്റെ അമ്മയുടെ വീട്. കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ ചിരിക്കണ്ട, ദേവലോകം കഞ്ഞിക്കുഴി, പക്ഷെ മാച്ച് ഉണ്ട് കുഞ്ഞേ. എന്നാന്നോ
അങ്ങോട്ട് എന്നാൽ അറിയാതെ അപ്പുറേ അപ്പുറേ ഉള്ളതാ, അടുത്ത ജംഗ്ഷൻ എന്നൊക്കെ പറയുവല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പുറത്തെ പോലെ ഇരിക്കുന്ന അമ്മയെ പോലെയാണ്, പപ്പയെ പോലെയാണ്, പപ്പയെ പോലെ ആയിരിക്കും. സാധാരണ പെൺകുട്ടികൾ എപ്പോഴും അച്ഛന്റെ ഫേസ് തിരിച്ചാണോ? എന്റെ അമ്മയുടെ അമ്മയെ കൂട്ടാന്ന് എല്ലാരും ആണോ? റയർ കേസ് അങ്ങനെ, ബാക്കിയുള്ളൊക്കെ റയർ കേസ്. അപ്പൊ ഈ അമ്മയുടെ അമ്മ കഞ്ഞിക്കുഴിയാണോ ദേവല കഞ്ഞിക്കുഴിയാണോ? അമ്മ കംപ്ലീറ്റ്. പക്ഷെ കഞ്ഞിക്കുഴിന്ന് വന്നാലും ദേവലോകത്തെ പോലെയാണ് ഇതേ ഇരിക്കുന്നത്. കുറച്ചും കൂടി ഇടാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു. ആണല്ലേ, സത്യം പറഞ്ഞല്ലോ. സത്യം. നിങ്ങൾ എങ്ങനെ അപ്പം ഇങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ട് വന്നത് ശരിക്കും പ്രൊഫഷണൽ സംബന്ധമായിട്ട് വന്നതാണ്. കാരണം ഷൂട്ടിംഗ് സിനിമയാണെങ്കിലും സീരിയൽ ഒക്കെ ആണെങ്കിലും ഈ ഏരിയ എറണാകുളം ട്രിവാൻഡ്രം ഏരിയയിലാണല്ലോ. അപ്പൊ നമ്മൾ അവിടെ പോയി ഇല്ല, അവിടെ അവിടെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇപ്പം മലബാർ ഏരിയന്ന് കാലിക്കറ്റ് കണ്ടുവരുന്ന ഒരുപാടുണ്ട്. ഇപ്പൊ മഞ്ജു ചേച്ചി തന്നെയാണെങ്കിലും വീട് അവിടെയാണെന്നുള്ളൂ. ഇപ്പൊ തൃശ്ശൂരൊക്കെ അല്ല താമസിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്റെ അമ്മ അഭിനയിച്ചുകൊണ്ട് പോയി വരാൻ പക്ഷെ ആ സമയത്ത് അമ്മ എന്താ പറയാ ലൈഫിന്റെ പകുതി ഭാഗം ട്രെയിനിലായിരുന്നു. അങ്ങോട്ട് ഷൂട്ട് കഴിയ അവിടെ പോവാ, വീണ്ടും അവിടെ ട്രെയിൻ ഇതിലായിരുന്നു. അപ്പൊ അത് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ച്. അമ്മൂമ്മ അടക്കം ഉണ്ട്. അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മ ഇപ്പം എറണാകുളമുണ്ട്, വീട്ടിലുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ലയ ലക്ഷ്മി ശ്രുതി ലക്ഷ്മിയെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര സിമിലാരിറ്റി പേരാ പെട്ടെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ട്വിൻസ് ആണോ? ഇല്ല, ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ട്വിൻസ് അല്ല, ഞങ്ങൾ ഒരു പിന്നെ ഒരു വയസ്സിനുള്ള ഒരു ഗ്യാപ്പ് ഉള്ളൂ. പിന്നെ കണ്ടാലും ഞാനാണ് മൂത്തയാള്. ഓക്കെ. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം അവൾ ആദ്യം ഫീൽഡിൽ വന്നത്, ഞാൻ ആക്ച്വലി BSc നഴ്സിംഗ് കഴിഞ്ഞു. ആ അപ്പോ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. അപ്പൊ അവൾ ആദ്യം ഫീൽഡിൽ വന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പം അവള് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നായികയ്ക്ക് അത് ഈ പ്ലസ് ടു കഴിഞ്ഞ പിന്നെ അപ്പൊ ആ സമയത്ത് ഞാൻ പഠിക്കുമായിരുന്നു. അപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ, അവളാണ് ചേച്ചി. അപ്പൊ അവൾ എല്ലാ പ്രോഗ്രാമിലും പറയും, ഇപ്പൊ ഞാൻ കൂടേണ്ടവ ഇത് എന്റെ ചേച്ചിയാണ്, അതെ പറയും. ഇല്ലെങ്കിൽ പറയാം എന്റെ ചേച്ചി, എന്റെ ചേച്ചി ഇല്ലേ, എന്റെ ചേച്ചി ഇല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ആ എന്നോട് ചോദിക്കും, ചേച്ചി കല്യാണം കഴിഞ്ഞല്ലേ. കുട്ടിമണി ഒത്തിരി വർത്താനം പറയുന്ന കൂട്ടത്തിലാണ് തോന്നുന്നത്. ആ കുട്ടിമണി ആ ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് ലയ തരാ എനിക്ക് തോന്നുന്നത് ഈ വർത്താനം കൊണ്ടാണ്. അതെ അതെ, ശരിക്കും ആണ്. ഏകദേശം എല്ലാരും ചോദിക്കും എന്നോട് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നത്, ഇത് എന്താ സംഭവം. ഞാൻ പറയും അഭിനയം ഒരു 25% ഉള്ളു, 75% നമ്മുടെ ഇതിലുണ്ട്. കുറച്ചൊക്കെ അതിലിപ്പോ ലുക്കൊക്കെ ഇങ്ങനെയാണ്, അതിലൊക്കെ ഉള്ള മാറ്റേ ഉള്ളു. ബാക്കിയൊക്കെ ഏകദേശം ഇല്ല, അതവന് ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ ഇത് ഉണ്ടല്ലോ സംഭവം. എനിക്കൊന്നും ലയുടെ മിക്ക ചെയ്തത് ആദ്യം ചെയ്ത കുട്ടിയും കോലും അല്ലേ? കുട്ടിയും കോലും സീൻ അതിലും ഉണ്ടൊരു കുട്ടി, ഇപ്പൊ ചെയ്യുന്നതിലും ഉണ്ടൊരു കുട്ടി, മൊത്തം കുട്ടിയാ. എനിക്കൊന്ന് ഭയങ്കര കുട്ടത്തോളം ഒരു ഫേസ് ഉള്ളതുകൊണ്ടായിരിക്കും. അത് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ആര് പറഞ്ഞു? എല്ലാരും പറയുന്നു. അല്ലെ, ശ്രുതി എന്നെ കൂടെ കമ്പയർ ചെയ്യുമ്പോ അവർ കുറച്ചുകൂടെ ഒരു മെച്ചേർഡ് ആണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രുതി അപ്പൊ ആരോടും അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ല? ചെയ്യും, മിങ്കിൾ ചെയ്യാറുണ്ട്. റിസർവ്ഡ് അല്ല, അത് ലുക്ക് വൈസ് ആണ് കുറച്ചൊരു സൈലന്റ് ആണെന്നുള്ളു. അല്ലാതെ ഇപ്പൊ ആദ്യമൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യില്ല. ഇപ്പം കുറച്ചും കൂടെ മിങ്കിൾ ചെയ്യും, നല്ല ടോക്റ്റീവ് ആണ്. നമുക്ക് ലുക്ക് വൈസ് തോന്നും ഓ ഒരു കുറച്ച് ഇതാണോന്ന് തോന്നും. പക്ഷെ അല്ല, ഞങ്ങള് അങ്ങനെ ഭയങ്കര ഭയങ്കര ഇതില് സമ്മാരം എന്നാ പറയുന്നത്, കുട്ടിമണി പറയുന്നത് സമ്മാരം എന്നാ പറയാ സംസാരിക്കുന്നതിന്. ഭയങ്കര സമ്മാരാണ്, ഭയങ്കര സമ്മാരാ. എനിക്കിപ്പോ അത് പറഞ്ഞ് അല്ലാത്ത ഇതിലും ടോക്കിലും നോർമൽ ടോക്കിലും സമ്മാരം എന്നാ പറഞ്ഞു. ഓ ഞാൻ എന്തായാലും നന്നായിട്ട് സംസാരിച്ചു കൊറേ ഉണ്ട്. അങ്ങനെ ക്യാരക്ടർ ഒരുപാട് നമ്മുടെ ഇൻവോൾവ് ആണ്. കാരണം ഇപ്പൊ ഒരു മാസത്തിൽ 20 ദിവസം അല്ലെങ്കിൽ 18 ദിവസം ഒക്കെ ക്യാരക്ടറായിട്ട് നിക്കുക. പക്ഷെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. വലിയ ഭാഗ്യമായിട്ടാ കാണുന്നത്. ആദ്യം ചെയ്തത് സീരിയലാണ്? ആദ്യം ചെയ്തത് ഫിലിമാണ്, കുട്ടിയും കോലും ചെയ്തു. പിന്നെ അതെ, തനി പാലക്കാടുകാരിയായിരുന്നു, പാലക്കാടുകാരി. ഞാനും സനുഷ്യായിരുന്നു. അതിൽ ക്ലൈമാക്സിൽ ഞാൻ കയറി പക്രുചേട്ടനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെയ്ത് ഭാഗ്യദേവത എന്ന് പറഞ്ഞിട്ട് എനിക്ക് സീരിയലിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് കാരണം വലിയൊരു ഭാഗ്യം തന്നെ. എല്ലാം റയർ വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നു. ഭാഗ്യദേവതയാണെങ്കിലും ഒരു സാധാരണ സീരിയൽ കണ്ട അമ്മ അമ്മായിമ പോരോ ശ്രീധനം പ്രശ്നങ്ങളൊന്നുമല്ല. അതൊരു നമ്മളെ ഒരു കുട്ടിയുടെ 6th sense ചോറ്റാനിക്കര അമ്മയുടെ ഭക്തിയായിട്ടുള്ള ഒരു കുട്ടി. അപ്പൊ അവളുടെ പ്രവചനമായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. ശരിക്കും വർത്തമാനത്തിൽ ഒത്തിരി ഒത്തിരി പ്രാവശ്യം മോള് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം എത്രത്തോളം വന്നിട്ടുണ്ട്?
ഭാഗ്യം ശരിക്കും ഒരുപാടുണ്ട്. ഞാൻ ഭാഗ്യം എന്താ, നമ്മള് ഒന്നും നമ്മുടെ കഴിവൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ, എവിടെ ഇന്നിപ്പൊ ഇത് കഴിക്കണം, നാളെ വേറെ, എല്ലാം പുള്ളിയുടെ പരിപാടിയാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. അതെല്ലാരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്നും നമ്മുടെ കഴിവല്ല, ഒന്നും നമുക്ക് ഒന്നും നമ്മുടേതായിട്ട് ഒന്നും ഇല്ല, ഒരു സാധനവും ഇല്ല. പുള്ളി തന്നു കുറെ സാധനങ്ങളോട് ഇങ്ങ് വന്നു, പിന്നെ തിരിച്ചെടുക്കുമ്പോ അത് കൊടുക്കണം, തിരിച്ചെടുത്തോണ്ട് പോകുമ്പോ അങ്ങ് പോകണം. ശരിക്കും ഞാൻ ദൈവത്തിൽ ഒരുപാട്, യേശു ക്രൈസ്റ്റ് ആണ് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ശരിക്കും ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടേ, ഇപ്പോൾ സാധാരണ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ അബ്രോഡ് വർക്ക് ചെയ്യുകയാണ്. എല്ലാവരും ഇല്ല, അതിൽ ഒരൊറ്റ ഒരു തലയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ എല്ലാം ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും അല്ലേ. പക്ഷെ നമ്മളൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഫസ്റ്റ് നോക്കുന്ന എന്നാന്ന് വെച്ചാൽ എബ്രോഡ് പോവാ. ഒരു നഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് അവിടെയാ. നഴ്സിന് ഭയങ്കര ഡിമാൻഡ്സ് ആണ്. പിന്നെ അത് മാറ്റിയിട്ട് ഇത് സെലക്ട് ചെയ്ത്, അത് എനിക്ക് ശരിക്കും നഴ്സിംഗ് താല്പര്യമില്ലായിരുന്നു. വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു പ്രഷർ കൊണ്ട് പോയതാണ്. കാരണം ആ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് ഏറ്റവും അല്ല, നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ അയ്യോ നഴ്സ് സിസ്റ്റർ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ആദ്യം സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിന് പ്രത്യേക ഒരു മെൻറ്റാലിറ്റി വേണം, ഒരു ആറ്റിറ്റ്യൂഡ് വേണം. മനസ്സ് കല്ലാക്കി എന്ത് വന്നാലും എന്താ നമ്മൾ തരണം ചെയ്ത് നിൽക്കുക. ഒരു ആക്സിഡൻ്റ് കേസ് വന്നു അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത്, അതൊക്കെ തരണം ചെയ്ത് നിൽക്കാനുള്ള ഇത് എനിക്ക് ഹോസ്പിറ്റൽ കാണുന്നത്. ഇപ്പോഴും ഇഞ്ചക്ഷൻ കാണാൻ എനിക്ക് പേടിയാ. എങ്ങനെ പോകും ചോദിച്ചാൽ, പിന്നെ പ്ലസ് ടു കഴിയുമ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, വെറുതെ ലൈഫ് സ്റ്റഡി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോയതാ. അല്ല, അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വല്ല ആക്സിഡന്റ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഓ, ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ കഥയാണ്. അപ്പൊ അത് വരുമ്പോഴും യൂ എന്നെ വിളിക്കില്ലേ, ഞാൻ വരില്ല 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 എന്ന് പറഞ്ഞ് പുറത്ത് മാറും. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഒരു കുട്ടീനെ പട്ടി എന്തോ കടിച്ചിട്ട് ഒരു ഡോഗ് ബൈറ്റ് അങ്ങനെ സംഭവം വന്നു. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു എന്നോട്, എങ്ങനെ വെച്ചാൽ അതിന് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ആദ്യം അത് ക്ലീൻ ചെയ്യും, വാഷ് ചെയ്യും, പിടിക്കാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല എന്നോട്. ഞാൻ മറ്റേ ഇപ്പോഴോ ചന്ദ്രലേഖയിൽ സിനിമയിൽ ലാലേട്ടം പിടിക്കൂല്ലോ, മറ്റേ ഇങ്ങനെ അന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ സിസ്റ്റർ ആ പുള്ളി കൊച്ചിൻ്റെ കാല് പിടിക്കാൻ പോയി, സിസ്റ്ററെ കാല് പിടിച്ചു. സിസ്റ്റർ എൻ്റെ വെച്ചാൽ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലാണ് അവിടുത്തെ സിസ്റ്റർ. അപ്പം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സിസ്റ്റർമാർക്ക് പറഞ്ഞാൽ കുറച്ചൊരു മനക്കെട്ട് ഒരുപാട് കൂടി. എന്തോ കൊച്ചെ കാണിക്കുന്ന പട്ടിയിലേക്ക് വിട്ടിട്ട് പോകാതോ നോക്കുമ്പോൾ ഞാൻ ശരിക്കും സിസ്റ്റർ നോക്കുമ്പോൾ ആർക്കാണ് ഈ പട്ടി ശരിക്കും കടിച്ചതെന്നുള്ളത്, എൻ്റെ മുഖത്താണോ അതോ കുഞ്ഞിൻ്റെ മുഖമാണോ? കൊച്ചു പിന്നെ സൈലൻ്റ്, ഞാനാണ് ഇങ്ങനെ വല്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അച്ഛനും അമ്മയും കൂടെ നിങ്ങൾക്ക് ശ്രുതി ലയ എന്ന പേരിട്ടോ? ശരിക്കും അത് ഭയങ്കര പാട്ടിൻ്റെ ഒക്കെ അല്ലേ, ആ രാഗങ്ങളോ അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? എനിക്കറിയാൻ മേല. പക്ഷെ ഇവിടെ അവിടെ ആരെങ്കിലും പാടുമോ? പാടുമെന്ന് ചോദിച്ചാൽ എല്ലാവരും വാസ്തവന ഗായകരാണ്. അപ്പം ഞങ്ങൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പാട്ടിലാണ്. അന്താശ്ശേരി കളി പരിപാടി, അയ്യോ എല്ലാവരും പാട്ട്, എല്ലാവരും അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി അല്ല, എല്ലാവരും കസിൻസ് ഒക്കെ ആണെങ്കിലും പാട്ട് വിട്ടൊരു കളിയില്ല. അതിപ്പോഴത്തെ അവള് വേണ്ട ഇവള് വേണ്ട ആ പാട്ടല്ല, പണ്ടത്തെ പാട്ട്. എന്നാ പിന്നെ അവളും വേണ്ട ഇവളും വേണ്ട, നല്ലൊരു പാട്ട് പാടും. അമ്മേ വേണ്ട, എന്താ പാടി കൊടുത്ത ശ്രുതിയോ? അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ആയുഷ്കാലം സിനിമയിലെ നല്ല പാട്ടാണ്. ഇഷ്ടാണോ? മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ. ശരിക്കും എന്റെ ഞാൻ എന്റെ ഈ ഷോയിലും പാട്ട് വെച്ചാ ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ കുക്ക് ചെയ്യുന്നേ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിലും ഞാൻ ചെയ്തില്ല. കാര്യം എന്താണെന്നറിയോ, പരീക്ഷയുടെ ഒരു പിള്ളേർക്ക് പരീക്ഷ നടക്കുന്നോണ്ടേ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരു ടെൻഷനൊക്കെ മൂത്തിട്ട് പാട്ടൊക്കെ മറന്നു പോയി. നമുക്ക് ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളു, പടിയടാ പടിയടാ പടിയടാ. പിള്ളേരോട് ചെയ്യുന്ന ദ്രോഹം. അതെ അതെ. അല്ല, ഞാനൊരു കാര്യം, നമ്മൾ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഭാര്യയായി പിന്നെ അമ്മയായി വീണ്ടും ഇത് തന്നെയല്ല നടക്കുന്നത് പ്രോസസ്സ്, അല്ല ഈ തന്നെ. അയ്യോ, ഈ പഠിത്ത കാലഘട്ടം കഴിയാൻ തന്നെ എന്താ പറയാ, കണ്ണിൽ എന്നെ വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ലൈഫ് എന്ന് പറയുന്നത് സ്കൂൾ ലൈഫ് ആൻഡ് കോളേജ് ലൈഫ്. ആ ശരിയാ, ബെസ്റ്റ് ലൈഫ്. അതെ, അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലേ. ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് ചിന്തിക്കാനേ വയ്യാട്ടോ, കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ്.
കല്യാണം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ട്? അത് അപ്പനമ്മയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ നോക്കട്ടെ, ഇവർ ഇത്ര എന്താണ് നമ്മൾ നോക്കിയില്ലേ, ഇപ്പൊ ബാക്കി കൂടെ അവർ നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും കാലം എന്നെ നോക്കിയില്ലേ, ഇനി അതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. നേരെ തിരിച്ചാ ഇല്ല, വന്നിട്ടില്ല. ഇനി എന്താ പറയാ, ആലോചിച്ച് തുടങ്ങുന്നുണ്ട്, ആലോചനകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൂടെ നോക്കണല്ലോ പ്രൊഫഷൻ. സിനിമയാകുമ്പോ നമ്മൾക്ക് ഇത്ര 40 ദിവസത്തെ കാര്യമുള്ളൂ, ഇത് സീരിയലാകുമ്പോ ഇങ്ങനെ പോവല്ലേ, അപ്പൊ അതും കൂടെ ഒക്കെ നോക്കിയിട്ട് എന്തായാലും ഉടനെ സംഭവിക്കുമെന്ന്. കുട്ടുമണി ഇപ്പൊ ശരിക്കും ഭയങ്കര എന്നാ പറയാ, നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെ കുട്ടുമണി ഓടി നടക്കുക അല്ലെ. എന്റെ അമ്മയൊക്കെ, അതായത് ഏട്ടന്റെ അമ്മയൊക്കെ വൈകുന്നേരം ആയാൽ അത് കാണും. അത് കാണാത്ത ഒരു നേരമില്ല. അന്നേരം അമ്മയിലെ എന്നെയിലും ഒന്ന് വിളിച്ച അമ്മ വരാം, ഞാൻ ദേ ഇപ്പൊ വരാ, കുഞ്ഞ് എന്നാ ചെയ്യുന്ന നോക്കിയേച്ച് വരാന്ന് പറഞ്ഞോണ്ട് അമ്മ അവിടെ നിൽക്കും. അത് ശരിക്കും അതിന്റെ ഒരംശം എന്റെ പ്രേക്ഷകർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. കുട്ടിമണി ആയാൽ പിന്നെ ഇതൊന്നും ഇവിടെ ഉണ്ടാവൂല, അതാണ് എടുത്തെറിയരുത്. ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഒരു കാര്യം പറയാ, എന്റെ പൊന്നുമോള് കുട്ടിമണി ആവുമ്പോ അത് മാത്രം ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഒരു പാവം ഇത്രയും പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഇവിടെ ആലോചന പറഞ്ഞേക്കാം. എനിച്ച് ലുക്കൊക്കെ എനിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതില്ലേ. പിന്നെ അത് മാത്രല്ലേ, ഈ ശുണ്ടടി ചേച്ചിയില്ലേ, നല്ല ശുണ്ടടി ചേച്ചിയാണ്. കുത്തിമണിയത്തെ ശുണ്ടല്ല, കുത്തിമണിക്ക് വലിയ കണ്ണുണ്ട്, ഒത്തിരി മുടിയുണ്ട്. എന്നാലും ഈ ചേച്ചി ശുണ്ടരാ, കുത്തിമണി ശുണ്ടരാ. അപ്പൊ ഈ ശുണ്ടരായ ചേച്ചിനെ കാണാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ചേച്ചി പരി തിന്നില്ല, ചിരിക്കാൻ വരത്തെ, എന്നിട്ട് കൈ വെച്ച പറഞ്ഞു തിന്നുമ്പോ ഒത്തിരി കൈ വെച്ചേ. പിന്നെ ഈ ചേച്ചി എനിക്ക് ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴി കോഴി ഭയങ്കര ഇഷ്ടമാണ്. കോഴിന്റെ എന്റെ ആൻഡ് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ തിന്നിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചു കഴിയുമ്പോൾ ഗുഡെന്ന് പറയും. ഞാനിപ്പോ കഴിച്ചാൽ പോവുക. ഇത് ഉണ്ടാക്കി തന്നെ ഈ സുന്ദരയായ ആന 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 ചേച്ചിക്ക് എൻ്റെ ഒത്തിരി 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 നന്ദി, നമസ്കാരം. അല്ല ശരിക്കും ഒത്തിരി ഇൻവോൾവ് ആയിട്ടൊക്കെ ആ ക്യാരക്ടർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങളെ ഒക്കെ ഒത്തിരി ഒബ്സർവ് ചെയ്ത് നമ്മൾ ഇപ്പൊ ലാൽ സാർ ഒക്കെ പറയുന്ന കേൾക്കാം, നമ്മൾ ഒത്തിരി ഒരു ക്യാരക്ടർ ചെയ്യുമ്പം ആ ക്യാരക്ടറോട് റിസംബിൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തേച്ചൊക്കെയാണ് നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അതെന്താണെന്നറിയോ, അത് ശരിക്കും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ഇത് എന്താ പറയാ, എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം ഉറങ്ങാൻ. 24 മണിക്കൂർ സിനിമാ കിടന്ന് ഉറങ്ങുക, അതിന്റെ ഇടയിലാണ് ഈ വന്ന് കാണിക്കുന്ന ഈ സാഹസിക പരിപാടികളൊക്കെ. എനിക്ക് എന്റെ ലൈഫ് ഇപ്പോഴും ഉറങ്ങുവാണ്, ഉറക്കാണ്. ഇതൊക്കെ എല്ലാരും ഉണ്ടല്ലോ, എന്റെ എന്നെ അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്റെ കസിൻസ് ഒക്കെ, അവര് ഈ അഭിനയിക്കുന്നതൊക്കെ അവരെ സെക്കൻഡറി തിങ്. അവർ പറഞ്ഞു ഇതെങ്ങനെ ഇത് രാവിലെയൊക്കെ പോയി റെഡിയായി പോയി ഇതൊക്കെ ചെയ്യുന്നു, അല്ലെ ഇത്ര സമയമൊക്കെ, അല്ലെ ഇപ്പം എന്താ പറയുക, രാവിലെ ഇപ്പം ഷൂട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ രാവിലെ എണീക്കണം. അതാണ് അവർ പറയുന്നത്, അഭിനയൊക്കെ കഴിഞ്ഞതൊക്കെ എങ്ങനെ ചെയ്യുന്നത്, രണ്ടാമത്തെ കാര്യമാണ് ഈ അഭിനയൊക്കെ. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഒരുപാട് ഹോം വർക്ക് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ്. എനിക്കെന്തോ അതൊക്കെ മോളെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാം, അനുഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാം. അതെ, ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഇപ്പൊ ആ ട്രാക്കിലോട്ട് ഞാൻ വന്നു. ഇപ്പൊ ശരിക്കും ഒരു വർഷം കഴിയുന്നു. ആദ്യം കുറച്ച് ഒരു ഒരു രണ്ടു ദിവസത്തെ കാര്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഹെഡ് ഇങ്ങനെ നമ്മൾ ഇതില് ഈ ലെവലിൽ തന്നെയാണ് നിന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ ഇങ്ങനെ ക്യാമറ സൈഡിൽ വന്നിട്ട് ഇതിങ്ങനെ നിൽക്കണം. അമ്മയൊക്കെ ഒത്തിരിയോ, അമ്മയും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. അമ്മ മാത്രമല്ല, ശ്രുതിയും വീട്ടിലെല്ലാം ഓരോ സീനും കണ്ടിട്ട് അതിനകത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ അതിങ്ങനെ ചെയ്ത കുറച്ചുകൂടി നന്നായിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടെ ഒക്കെ അങ്ങനെ അങ്ങനെ. പിന്നെ ഞാൻ ആ ട്രാക്കിലോട്ട് വീണു, ഇപ്പൊ ട്രാക്കിൽ കിടക്കുവാണ്. നല്ല കാര്യം. എന്തായാലും ഒരു കാര്യം എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, ലയ പറഞ്ഞ എന്താണ്, നമ്മൾ കുട്ടുമണിയെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആ കുട്ടുമണിയുടെ ഡയലോഗ് ഒന്നും അല്ല ലയ പറഞ്ഞത്. പറഞ്ഞത് മുഴുവൻ ചിക്കനും ചോറും എനിക്ക് തിന്നാൻ തന്നില്ല എന്നാ പറഞ്ഞേ. കുട്ടിമണിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനല്ലേ. അപ്പൊ പിന്നെ ഇനിയെങ്കിലും ഞാൻ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നാ വിഡിയാന്നാലോ ചോദിക്കേ. അതുകൊണ്ട് കുഞ്ഞിനോട് ഇനി അധികം ഞാൻ വർത്താനം പറയുന്നില്ല, കുഞ്ഞ് കഴിച്ചോളൂ. നമ്മുടെ ചിക്കൻ ഈ എന്റെ ഒരു കാര്യം പറയട്ടെ, എന്റെ ഈ ഷോയിൽ വന്നേച്ചേ കുഞ്ഞ് ഇത്രയും നല്ല വർത്തമാനം ഒക്കെ പറഞ്ഞ് ലയയുടെയും ശ്രുതിയുടെയും അമ്മയുടെയും അച്ഛന്റെ ഒക്കെ വിശേഷം പറഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. കുട്ടുമണി ഇതാണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. ഞങ്ങളുടെ പ്രേക്ഷകര് എന്തായാലും ഞങ്ങൾ കുട്ടിമണിയുടെ കൂടെ ഉണ്ടാവും. എന്തായാലും ഇത് കഴിക്കും, കഴിച്ചിട്ട് എന്റെ അതിന്റെ അഭിപ്രായം കൂടെ എന്റെ പ്രേക്ഷകർക്ക് അറിയണമല്ലോ. തീർച്ചയായിട്ടും കഴിച്ചോളൂ. ചുമ്മാ ഇതായിട്ട് പറയല്ലോ കേട്ടോ, അടിപൊളിയാ.
അപ്പൊ പിന്നെ എന്റെ പ്രേക്ഷകർക്ക് ഉറപ്പായില്ലേ, കുട്ടിമണി പറയുമ്പോ കുറച്ചുകൂടെ ഉറപ്പാവും. എന്തായാലും ഷോയിൽ വന്നേല് വളരെ താങ്ക്സ്. പിന്നെ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഈ ചിക്കൻ ഇവിടെ ഉണ്ടാക്കിയില്ലേ, ഇതിന് ഒരു ഒരു ഇതും കൂടെ ഞാൻ പറയാന്ന് വെച്ചാൽ ബോൺലെസ് ആണ് ഞാൻ ഇവിടെ ചെയ്തേ. അപ്പൊ എന്നാന്ന് വെച്ചാൽ നമുക്ക് ബോൺലെസ്സിനെ ഒന്ന് നമ്മൾ പിച്ചി പറിച്ചൊക്കെ എടുക്കുവല്ലേ, എന്നിട്ട് ഇച്ചിരി തേങ്ങാക്കൊത്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് മുരിച്ചെടുക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്വാദാണ്. പിറ്റേ ദിവസം പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചപ്പാത്തിക്ക് അകത്ത് വെച്ച് റോൾ ചെയ്ത് ടിഫിനാക്കി കൊടുക്കാനും ഒക്കെ ഇത് നല്ലൊരു ഡിഷാണ്, ട്രൈ ചെയ്യണം. കുട്ടിമണിയും പറഞ്ഞു നല്ലതാന്ന്. ഇത് പക്ക നാടൻ ഒരു വിഭവമാണ്.